നമസ്കാരം ഇസ്ലാമോ ഫോബിയ എന്നാൽ ഇസ്ലാമിനോടുള്ള ഭയം എന്നാണ് അർത്ഥം ആരൊക്കെയോ ഇസ്ലാമിനോടുള്ള വിദ്വേഷം കൊണ്ട് സമൂഹത്തിൽ പടച്ചുണ്ടാക്കുന്ന ഒരുതരം ഭയമാണ് ഇസ്ലാമോ ഫോബിയ എന്നാണ് ചില തീവ്രവാദ സംഘടനകളുടെ നിലപാട് അവരോടാണ് അല്ലെങ്കിൽ അവരുടെ വാക്ക് കേൾക്കുന്നവരോടാണ് പറയാനുള്ളത് ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിക്കുക ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നവർ സത്യത്തിൽ മറ്റാരുമല്ല ഇസ്ലാമിലെ തീവ്രവാദികൾ തന്നെയാണ് അന്യമതസ്ഥരെ വെറുക്കുകയും നിന്ദിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവരാണ് ഇസ്ലാമിലെ തീവ്രവാദികൾ ഇവരിൽ നിന്നാണ് സത്യത്തിൽ എല്ലാവർക്കും ഇസ്ലാമിനോട് ഭയമുണ്ടാകുന്നത് അന്യമതക്കാരുടെ വിവാഹം വ്യഭിചാരമാണെന്ന് വിശ്വസിക്കുക അവരെ കല്യാണം കഴിച്ചവരെല്ലാം വ്യഭിചാരികളാണെന്ന് പറയുക അന്യമതക്കാർ അശുദ്ധമാണ് അല്ലെങ്കിൽ അശുദ്ധരാണ് എന്ന മത അനുശാസനത്തെ പ്രാചീനമായ മത അനുശാസനത്തെ ഉൾക്കൊള്ളുക അവർ അറുത്തത് തിന്നാൻ പാടില്ലെന്ന് പറയുക അവരെല്ലാം വഴിപിഴച്ചവരാണെന്ന് വിശ്വസിക്കുക ഇത്തരത്തിൽ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ വിശ്വാസങ്ങളെ നമ്മുടെ വിശ്വാസം നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുക ഇതൊക്കെയാണ് മതം ഭക്ഷിച്ചു ജീവിക്കുന്ന വിഭാഗത്തിൻ്റെ നിലപാടുകൾ ഇത്തരം നിലപാടുകൾ തീവ്രവാദികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില മതപണ്ഡിതരും പ്രഭാഷകരും മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയ കാലത്ത് ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെടുന്നു അപ്പോൾ ആരാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത് ഇതൊക്കെ കണ്ട് സമൂഹം ഭയപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ വികൃത പാഠങ്ങൾ ചുമലിലേറ്റ് നടന്നാൽ പൊതുസമൂഹം എതിർക്കും അപ്പോൾ ഇരവാദമുയർത്തി കരഞ്ഞിട്ട് കാര്യമില്ല കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം പഴകിപ്പൊളിച്ച നിയമങ്ങൾ തോളിലേറ്റിയാൽ ജനാധിപത്യ മതേതര സമൂഹങ്ങൾ എതിർക്കും ജനാധിപത്യവും മതേതരത്വവും വൺ വേ ട്രാഫിക് അല്ല എന്നോർക്കണം അതിനാൽ താലിബാൻ നിയമങ്ങൾ ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന വിഭാഗത്തെ ഇസ്ലാമിലെ പുരോഗമനവാദികൾ തള്ളിപ്പറയണം അവരെ ശക്തിയുക്തം എതിർക്കണം അല്ലാത്തപക്ഷം ഒരു വിഭാഗം മുഴുവൻ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഹിന്ദുക്കൾ മനുസ്മൃതി നിയമങ്ങൾ വഴിയിൽ കളഞ്ഞ് ആധുനികത ഉൾക്കൊണ്ടതുപോലെ ക്രിസ്ത്യാനികൾ ചില ബൈബിൾ നിയമങ്ങൾ മാറ്റി നിർത്തി പുരോഗമനാശയങ്ങൾ സ്വീകരിച്ചതുപോലെ മുസ്ലിങ്ങളും ആറാം നൂറ്റാണ്ടിലെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ നിയമങ്ങൾ വഴിയിൽ കളഞ്ഞ് ബഹുസ്വരതയുടെ പാതയിലേക്ക് നടക്കുക അല്ലെങ്കിൽ ഇസ്ലാമോ സൃഷ്ടിക്കപ്പെടുന്നതും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും നിങ്ങളിൽ നിന്നായിരിക്കും വെബ്ഡെസ്ക് തത്ത്വമയി ന്യൂസ്